കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയത്. സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് ഇത് തുടക്കമിട്ടത്. എന്നാൽ നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും വന്നിരുന്നു. ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ വീണ്ടും സർക്കാർ അട്ടിമറിയെന്ന് ആരോപണം ഉയർന്നിരിക്കുകയാണ്. റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കേണ്ട എന്ന് പറഞ്ഞ ഭാഗം ഒഴിവാക്കുകയും ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗം ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് പുതിയ പ്രശ്നം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പാരഗ്രാഫ് 96 165 മുതൽ 196 വരെയും അനുബന്ധവും ഒഴികെ ബാക്കിയെല്ലാം പുറത്തുവിടാനാണ് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറഞ്ഞത്. സ്വകാര്യതയെ ബാധിക്കുന്ന മറ്റേതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് തീരുമാനിച്ച് പട്ടികയുണ്ടാക്കി അപേക്ഷകർക്ക് നൽകണമെന്നും അതും കൊടുക്കാതിരിക്കാമെന്നും കമ്മീഷൻ വിധിയിൽ പറയുന്നു. എന്നാൽ റിപ്പോർട്ടിൽ 97 മുതൽ 108 വരെയുള്ള പാരഗ്രാഫുകൾ കൂടി ഒഴിവാക്കിയാണ് സർക്കാർ പുറത്തുവിട്ടത്. കമ്മീഷന്റെ ആദ്യത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കേണ്ട പട്ടികയിലുള്ളവയല്ല ഇപ്പോഴും ഒഴിവാക്കിയതെന്നാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണം. പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഏറ്റവും സുപ്രധാനമായ പാരഗ്രാഫ് 96 മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക പീഡനം നടത്തിയത് സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളാണ്. അത് കമ്മീഷന് ബോധ്യമുണ്ട്. അവരുടെ പേരുകളും കമ്മീഷൻ മുൻപാകെ പറയപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനുശേഷമുള്ള ഭാഗം ഒഴിവാക്കപ്പെട്ടു. ഒഴിവാക്കിയത് പ്രമുഖരുടെ പേരുകൾ വരുമെന്നതിനാലാണ് എന്നതാണ് ഉയരുന്ന വാദം. പ്രമുഖ പ്രതികളുടെ വിവരങ്ങളും കമ്മീഷന്റെ കണ്ടെത്തലുകളുമാണ് ഇതിനുശേഷമുള്ള 11 പാരഗ്രാഫിലുള്ളതെന്നാണ് വിമർശിക്കുന്നവർ ഉയർത്തുന്ന വാദം. പ്രമുഖ നടന്മാർക്ക് വേണ്ടി സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിയെന്നാണ് വിമർശനം. റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ തകർക്കുന്നതാണ് ഇതെന്നാണ് വാദം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് റിപ്പോർട്ടിലെ പ്രധാന ഭാഗം പൂഴ്ത്തിവെച്ചുവെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത്. ഇതിനു പിന്നാലെ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതോടെ വിഷയം വിവാദങ്ങളിലേക്ക് നടന്നത്. ഏതൊക്കെയാണ് ഒഴിവാക്കുന്നത് എന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ആദ്യം വിവരാവകാശ കമ്മീഷനെ സമീപിച്ചവർക്കുൾപ്പെടെ നൽകിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതിൽ 96 പാരഗ്രാഫ് ഒഴിവാക്കിയതിന്റെ പട്ടികയിലാണ് ഉൾപ്പെടുന്നത്. അതേസമയം ഏതൊക്കെയാണ് ഒഴിവാക്കിയത് എന്നതിന്റെ പട്ടിക അപേക്ഷകർക്ക് നൽകിയപ്പോൾ ഈ പാരഗ്രാഫിന്റെ കാര്യം അതിൽ ഉൾപ്പെടുത്താത്തതാണ് ഇപ്പോഴുയർന്ന ആശയക്കുഴപ്പത്തിന് കാരണം. 233 പേജുള്ള റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതാണ് പുറത്തുവിട്ടത്. 49 പേജിലെ 96 പാരഗ്രാഫ് ഉണ്ടാകില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കണം. 165 മുതൽ 196 വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ വെളിപ്പെടുത്തുന്നില്ല. ഇതിനൊപ്പം മൊഴികൾ അടങ്ങിയ അനുബന്ധ റിപ്പോർട്ടും വെളിപ്പെടുത്തരുത് എന്നാണ് കമ്മീഷന്റെ നിർദ്ദേശത്തിൽ ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഈ 96 പാരഗ്രാഫ് 49 പേജിന് പകരം 48 വന്നത്. എഡിറ്റ് ചെയ്തവർ പേജ് നമ്പർ വെച്ച് അത് ഒഴിവാക്കി നൽകിയപ്പോൾ അബദ്ധത്തിൽ വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞത് പുറത്തു വന്നു. ഇന്ന് കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകൾ സാധാരണമായെന്നും മുൻപ് സിനിമയിലെ നായകനും നായികയും പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദ പറഞ്ഞിരുന്നു. സെറ്റിൽ ലഹരി ഉപയോഗം വ്യാപകമാണ്. രാത്രിയിൽ നടിമാർ താമസിക്കുന്ന മുറികളുടെ വാതിൽ മുട്ടുന്നത് പതിവാണ്. തുറന്നില്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന തരത്തിൽ ബഹളം ഉണ്ടാക്കും. സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം പുരുഷന്മാരും കരുതുന്നത് സ്ക്രീനിൽ ഇന്റിമേറ്റ് സീനുകൾ അഭിനയിക്കാൻ തയ്യാറുള്ള നടിമാർ ഇതേ കാര്യം സ്ക്രീനിന് പുറത്തും ചെയ്യാൻ തയ്യാറാണെന്ന് കരുതുന്നുവെന്നാണ്. ഒരു മടിയും കൂടാതെയാണ് പുരുഷന്മാരായ ആളുകൾ സ്ത്രീകളോട് മോശമായി സംസാരിക്കുന്നത്. അതിപ്പോൾ സ്ത്രീകൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അങ്ങനെയാണ് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു.